ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് സംസാരിക്കാൻ പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ കലാലയ രാഷ്ട്രീയത്തെ പറ്റിയിട്ടാണ്. ഇത് എൻ്റെ ലൈഫിലുണ്ടായ എക്സ്പീരിയൻസുകൾ വെച്ചിട്ട് എനിക്കും മനസ്സിലാക്കാൻ പറ്റിയ പെർസ്പെക്റ്റീവാണ്. ചിലപ്പോൾ അത് ആർക്കെൽക്കൊക്കെ വിഷമം ഉണ്ടാക്കാം. പക്ഷെ ഞാൻ മനഃപൂർവ്വം അത് പറയുന്നതല്ല, എനിക്ക് എൻ്റെ ലൈഫിലുണ്ടായ കാര്യങ്ങൾ കൊണ്ട് മനസ്സിലായ കാര്യത്തെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. ചില വ്യക്തികൾക്ക് ഇത് ചിലപ്പോൾ വ്യക്തിപരമായിട്ട് തോന്നാം, പക്ഷെ ഞാൻ ഒരിക്കലും അങ്ങനെ ഒരാളെ വേദനിപ്പിക്കാനോ ഒരു കുറ്റപ്പെടുത്തലായിട്ടോ ഒന്നും അല്ല പറയുന്നത്. എനിക്ക് എൻ്റെ ലൈഫ് കൊണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യം ഞാൻ തുറന്ന് സംസാരിക്കുന്നതേ ഉള്ളൂ. ഞാൻ വളരെ സാധാരണ ഒരു വീട്ടിൽ ജനിച്ചതാണ്. പഠിച്ചതും വളർന്നതും എല്ലാം ശാന്തിഗിരി ആശ്രമം എന്ന് പറയുന്ന ആശ്രമത്തിൻ്റെ സ്കൂളിലാണ്. അപ്പോൾ എനിക്ക് രാഷ്ട്രീയപരമായി ഒരു താല്പര്യം ഇല്ലായിരുന്നു. കാരണം നമ്മളെ വളർത്തിക്കൊണ്ടുവന്നത് അങ്ങനത്തെ ഒരു രീതിയിലാണ് എന്ന് പറഞ്ഞാൽ ആത്മീയതയിൽ കുറച്ച് ഊന്നൽ നൽകി നല്ല മോറലായിട്ട് വളരണം, അങ്ങനൊരു രീതിയിലാണ് നമ്മളെല്ലാവരെയും വളർത്തിക്കൊണ്ടുവന്നത്. എനിക്കങ്ങനെ ഒരു രാഷ്ട്രീയ താല്പര്യം ഇല്ലായിരുന്നു അങ്ങനെ ശാന്തിഗിരി സ്കൂളിൽ പഠിച്ചതുകൊണ്ട്. അതൊരു നന്മയുള്ള കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ഞാൻ ഇതുപോലെ എൻ്റെ പ്ലസ് ടു പഠനം കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്യാൻ പോയിട്ട് എൻട്രൻസ് കിട്ടിയില്ല, ഡിസ്ക്വാളിഫൈഡ് എന്തോ ആയി. അങ്ങനെ ഞാൻ പൈസ കൊടുത്തിട്ടാണ് കോളേജിൽ കയറുന്നത്. അതായത് അന്നത്തെ 15,000 രൂപ അങ്ങനെ എന്തോ കൊടുത്തിട്ടാണ് ചെമ്പഴന്തി കോളേജിൽ ബി എസ് സി ബോട്ടണിക്ക് കയറുന്നത്. ബി എസ് സിക്ക് ബോട്ടണി കയറി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് അലോട്ട്മെൻറ്റിൽ ബി എസ് സി കെമിസ്ട്രി വന്നു. പക്ഷേ ഞാൻ ബോട്ടണി തന്നെ എടുത്തു പഠിച്ചു. അങ്ങനെ എനിക്ക് ആ കോളേജ് ലൈഫ് ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഇങ്ങനത്തെ ഒരു കളർഫുൾ ലൈഫ് അതിനു മുമ്പ് എനിക്ക് കിട്ടിയിട്ടില്ല. എല്ലാം കൊണ്ടും ഭയങ്കര അടിപൊളി ലൈഫ്. കാരണം എൻ്റെ കോളേജിൽ ഒരു 80% ഗേൾസാണ് പഠിക്കുന്നത്. അതായത് പെൺകുട്ടികൾക്ക് കൂടുതൽ ഇത് കൊടുക്കുന്ന ഒരു കോളേജായിരുന്നു നമ്മുടെ. അപ്പം അതിൽ അവിടെ 20% മാത്രമേ ആൺകുട്ടികൾ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഭയങ്കരമായിട്ട് രാഷ്ട്രീയം നിൽക്കുന്നൊരു കോളേജായിരുന്നു നമ്മുടേത്. പക്ഷേ ആ കോളേജിൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ വെറുതെ അത്രയും നൈസായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഭയങ്കര നമ്മൾ ഈ ക്ലാസ്മേറ്റ്സ് സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള പോലെ അങ്ങനത്തെ ഒക്കെ ഒരു ലൈഫ് സ്റ്റൈലാണ് അവിടുത്തെ. ഭയങ്കര രസമാണ്, എല്ലാ കാര്യത്തിലും പൊളിറ്റിക്സ് ഇൻവോൾവ് ആണ്. പക്ഷേ എല്ലാ കാര്യങ്ങളും ഉണ്ട്, സ്പോർട്സ് പരമായിട്ടാണെങ്കിലും ആർട്സ് പരമായിട്ടാണെങ്കിലും എല്ലാം വളരെ ആൾക്കാരൊക്കെ ഭയങ്കര നൈസായിരുന്നു. മിംഗ്ലിംഗ് ഒക്കെ നമ്മൾ ഫസ്റ്റ് ഇയർ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ അതാണ്. റാഗിങ്ങിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്, പക്ഷേ പാർട്ടികളൊക്കെ ഉണ്ട്, പക്ഷേ അതൊന്നും ഒരു സീനല്ല. എല്ലാവരും ഹാപ്പി, ഭയങ്കര കളർഫുൾ, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് കോളേജ് ലൈഫ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോഴൊന്നും എനിക്കൊരു രാഷ്ട്രീയ ചിന്താഗതി എനിക്ക് ഉടലെടുത്തിട്ടില്ല. ഇപ്പം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴാട്ടെ എനിക്ക് ഇങ്ങനെ കൂടുതൽ ഇൻഡെപ്തിൽ അത് പറയാൻ പറ്റുന്നത്. കാരണം എന്നിട്ട് അങ്ങനെ രാഷ്ട്രീയം അത്രയും സീനായി കത്തിജ്വലിച്ച് നിൽക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കോളേജിലൊരു രക്തസാക്ഷിയുള്ള കോളേജാണ്. അതായത് ഒരു വ്യക്തി, ഞാൻ ആരുടെ പേരൊന്നും എടുത്ത് പറയാനില്ല, എനിക്കങ്ങനെ പറയാൻ താല്പര്യമില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഒരു വ്യക്തി ഇതുപോലെ മരണപ്പെട്ടു പോയിട്ടുള്ളതാണ് രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ടായിട്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു അതിശയമാണ്. നമ്മളെപ്പോലെ പഠിക്കാൻ വന്നൊരു കുട്ടി ഇങ്ങനെ മരണപ്പെട്ടു പോയി, ഇങ്ങനെ പ്രശ്നങ്ങൾ, പൊളിറ്റിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ആ കുട്ടി മരണപ്പെട്ടു പോയി. അന്നേ നമ്മുടെ ചെറിയൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട്, ഇത് ശരിയാണോ, ഇത് നല്ലതാണോ, നമുക്കറിയില്ല. അപ്പം ഞാൻ പഠിച്ചിരുന്ന ടൈമിൽ അവിടെ കോഴിക്കോട് നിന്ന് കണ്ണൂർ എന്നുള്ളൊരു ചേട്ടൻ ഉണ്ടായിരുന്നു, എം എസ് സി കെമിസ്ട്രി പഠിക്കണ. ആ ചേട്ടൻ്റെ പ്രസംഗമൊക്കെ നമ്മൾ കേട്ട നമ്മുടെ ചോരിങ്ങനെ തിളച്ചു പോവും. അങ്ങനെയാണ് ആൾ സംസാരിക്കണം, അടിപൊളി സംസാരമാണ്. ഞങ്ങൾക്ക് ഫാനായിരുന്നു ആളുടെ. അപ്പോൾ എനിക്കൊരു ഇടത് ചായവോ വലത് ചായവോ ഒന്നും അന്ന് ശരിക്കും ഇല്ല ഇല്ല എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ന്യൂട്രൽ ആളാണ്. അപ്പോൾ ഇങ്ങനെ ചെന്ന് ഞാൻ ആദ്യമായി കോളേജിൽ ചെന്നപ്പോൾ പരിചയപ്പെടുന്ന കൂട്ടുകാരൊക്കെ പിന്നീടൊരു ടൈമിൽ, ഞാൻ ഈ കഥയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, പിന്നീടൊരു ടൈമിൽ ഒരു പിണക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും ഒരുപാട് പ്രശ്നങ്ങൾ അവരുടെ ലൈഫിൽ ഇപ്പോഴും അവർ നേരിട്ടുകൊണ്ട് ഇരിക്കുന്നുണ്ട്. അന്നുണ്ടാക്കിയ പ്രശ്നങ്ങളുമുണ്ട് ഈ ഞാൻ സഹിതം. അപ്പം എനിക്ക് ഇതിലൊന്നും അധികം ഇൻവോൾവ് ആയിട്ട് ഇല്ലാത്തതുകൊണ്ട് എനിക്കിതിനെപ്പറ്റി വലിയ ധാരണ ഇല്ലായിരുന്നു. പക്ഷേ കോളേജ് കയറി കഴിയുമ്പോൾ കോളേജിൻ്റെ ഒരു അന്തരീക്ഷം നമുക്ക് കറക്റ്റ് മനസ്സിലാവും. അവിടുത്തെ ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഭാഷ പറഞ്ഞ വൈബ്, കോളേജിനൊരു വൈബുണ്ട്, അതൊരു പൊളിറ്റിക്കൽ വൈബാണ്. അത് കുറേ കാര്യങ്ങളിൽ അത് നല്ലതാണ്, ഒരുപാട് കാര്യങ്ങളത് നല്ലതാണ്. പക്ഷേ ചില കാര്യങ്ങളത് ഭയങ്കര
എന്താണ് ഭയങ്കര നെഗറ്റീവായിട്ടായിരിക്കും നമ്മളെ അഫക്റ്റ് ചെയ്യുക. അപ്പം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന എൻ്റെ ലൈഫിലെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ അതിനെ പോസിറ്റീവായിട്ട് കാണുന്നു, വിഷമങ്ങൾ ഉള്ളിലുണ്ട് എങ്കിലും ഞാൻ അതിനെ പോസിറ്റീവായിട്ട് കാണുന്നു. കോളേജൊക്കെ തുടങ്ങി, കോളേജ് വെറുതെ നൈസായിട്ട് ഇങ്ങനെ ഒഴുക്കി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എല്ലാ രീതിയിലും. അപ്പോഴാണ് ഓരോ തരത്തിൽ ചെറിയ ചെറിയ ബാഡ് കാര്യങ്ങളെല്ലാവരുടെയും ലൈഫിൻ്റെ ഇടയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുക. അതിലെല്ലാം ഈ പൊളിറ്റിക്സിൻ്റെ ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. ചിലപ്പോൾ അത് സംസാരിച്ചാൽ ചിലപ്പം ക്ലിയർ ആവേണ്ട സബ്ജക്റ്റ് പോലും ഈ പൊളിറ്റിക്സ് അത് ഇടപെട്ട് അത് വഷളാക്കും. നല്ല കാര്യങ്ങൾ ഒരുപാട് ഇവർ പൊളിറ്റിക്കൽ പാർട്ടീസ് ചെയ്യുന്നുണ്ട്, ഏത് പാർട്ടി ആയിക്കോട്ടെ. ഒരുപാട് ഹെൽപ്പ് സ്റ്റുഡൻസിന് വേണ്ടി ചെയ്യുന്നുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അതൊക്കെ നല്ല കാര്യമാണ്. നമ്മൾ നല്ലതിനെ ഒരിക്കലും മോശം പറയാൻ പാടില്ല. നന്മ ചെയ്യണത് നന്മയെന്ന് തന്നെ പറയണം. പക്ഷേ ഒരു നെഗറ്റീവ് രീതിയിലൊരു അതൊരു കുറേ ആൾക്കാരെ അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്, അത് നമ്മൾ തുറന്ന് പറയുക തന്നെ ചെയ്യണം. അതും നമ്മൾ, അത് നമ്മുടെ കടമയാണ്. നമ്മുടെ ലൈഫിൽ അങ്ങനത്തെ ഒരു സാധനം ഉണ്ടായിട്ടുണ്ട്, നമ്മൾ അത് നമ്മുടെ അടുത്ത ജനറേഷനോട്, അതായത് നമ്മുടെ അനിയന്മാരോടും നമ്മുടെ അനിയത്തിമാരോടും, അല്ലെ ഇനി നമുക്കൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ മക്കളോടും എല്ലാവരോടും നമ്മളത് അറിയിച്ചിരിക്കണം. ചിലപ്പം നമ്മുടെ ചേട്ടന്മാർ നമ്മുടെ അടുത്ത് അതിനെപ്പറ്റി നല്ലപോലെ പറഞ്ഞു തന്നിരുന്നേ, ചിലപ്പം എൻ്റെ ലൈഫിലോ ഉണ്ടായ ഒരു സംഭവം എനിക്ക് സംഭവിക്കില്ല എന്നായിരിക്കാം. പോസിബിലിറ്റിയാണ്. ചിലപ്പോൾ അറിഞ്ഞിരുന്നേ ചിലപ്പോൾ ഒരു ചിന്ത ഉണ്ടായേനെ മനസ്സിൽ. അങ്ങനെ കോളേജിൽ കത്തി നിൽക്കുകയാണ് പൊളിറ്റിക്സ്. അങ്ങനെ ഒരു ദിവസം ഇതുപോലൊരു സംഭവം ഉണ്ടായി. അപ്പോൾ ഇതെൻ്റെ ലൈഫിലെ കാര്യമായിട്ട് പറയണം. സംഭവം ഉണ്ടായെന്ന് പറഞ്ഞാൽ, ഇതുവരെ ഞാൻ എൻ്റെ വീട്ടിൽ പോലും എന്താണ് അന്ന് സംഭവിച്ചതെന്നുള്ള ഒരു സത്യം തുറന്ന് പറഞ്ഞിട്ടില്ല. അതിലെനിക്കൊരു വിഷമമുണ്ട്, എനിക്ക് പറയാൻ തോന്നിയിട്ടില്ല. അവരാണ് എന്നേക്കാൾ ഏറ്റവും കൂടുതൽ ഇത് കാരണം അഫക്റ്റഡ് ആയത് എന്ന് പറഞ്ഞാൽ, ഞാൻ കോളേജിൽ സെക്കൻഡ് ഇയർ ആയിരുന്ന ടൈമിൽ, ഇതുപോലെ ഒരു മാർച്ച് മാസമാണ്, ഞാൻ സെക്കൻഡ് ഇയറായി, ഇനി ഞാൻ തേർഡ് ഇയർ ആവും. അപ്പോൾ എനിക്ക് തേർഡ് ഇയേഴ്സ് ഉണ്ട്. ഇതുപോലെ കോളേജിൽ പ്രശ്നങ്ങളൊക്കെ എനിക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ അതിനെപ്പറ്റി മനസ്സിലാക്കിയായിരുന്നു, എന്താണ് സംഭവിച്ചതെന്നും എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്നും ഒക്കെയുള്ള. കാരണം ഞാനത് ഭയങ്കര നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യപ്പെട്ട ഒരാളാണ്. അതിൻ്റെ പ്രശ്നങ്ങൾ ഇന്നും ഞാൻ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതെന്തുകൊണ്ടുണ്ടായി എന്നും ഇനിയുള്ള നമ്മുടെ കൂട്ടുകാർക്കെങ്കിലും ഇതൊരിക്കലും ഉണ്ടാകരുത് എന്ന് പറഞ്ഞു കൊടുക്കാനെങ്കിലും നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് പറ്റണം. ഇതേ കഥ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ ബാക്കി ത്രില്ലിംഗ് ആയിട്ടുള്ള കഥകൾ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, ബൈ.